ജിൻടു, നീ ഇതെന്തായി ചെയ്തേ? പെയിന്റ് എല്ലാം മായ്ച്ചുകളാ. ഇവിടെ മന്ത്രശക്തി ഒന്നും വേണ്ട. വേർ ക്ലാസ് റൂം എല്ലാം പെയിന്റ് അടിക്കാൻ ഒരുപാട് സമയമെടുക്കുമല്ലോ. നീ ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തത്? എങ്ങനെയാടാ മോനെ ഇതൊക്കെ ചെയ്തത്? എങ്ങനെയാന്ന് ചോദിച്ചാ അതൊക്കെ അങ്ങ് ചെയ്തു. അത് കണ്ടില്ലേ, സ്കൂളിന്റെ പെയിന്റിങ് കഴിഞ്ഞിരിക്കുന്നു. കൊള്ളാം കൊള്ളാം. എന്ത് നല്ല കളർ കോമ്പിനേഷൻ ആണ് നീ നൽകിയത്. ലൈറ്റ് യെല്ലോ വിത്ത് ഗ്രീൻ. വിൻഡോസിന്റെ കളറും നല്ലതാണ്. ഓഹോ, അതൊക്കെ ഞാൻ സ്വപ്നം കണ്ടതായിരുന്നു. പെട്ടെന്ന് കണ്ടപ്പം സ്കൂള് മൊത്തം പെയിന്റ് അടിച്ചതുപോലെ തോന്നി. ജിൻടു, ഇനി നീ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. പ്ലീസ് എന്റെ ഒപ്പം വാ. ജിൻടു, നീ വേഗം ഒരു കുട്ടിയുടെ രൂപം എടുത്ത് പെട്ടെന്ന് ക്ലാസ് പെയിന്റ് ചെയ്യാൻ തുടങ്ങ്. ഓക്കേ ബോസ്. വീർനീ പെയിന്റിങ് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞോ? പക്ഷെ മറ്റുള്ള ക്ലാസ്സുകളിൽ ആരാണ് പെയിന്റ് അടിക്കുന്നത്? വരൂ നോക്കാം. അതിനെന്താ സാർ നോക്കാമല്ലോ, എല്ലാ ക്ലാസ്സിലും പെയിന്റിങ് നടക്കുന്നുണ്ട്. അക്കടം പക്കടം മിക്കിടം തികിടം മാലം ഫലം തന്തമാദം. ഇപ്പൊ നോക്കൂ, എന്റെ കൈ കാലിയാണ്. എങ്ങനെയാണെന്ന് എനിക്കറിയാം. ചോക്ലേറ്റ് ഷർട്ടിനകത്ത് ഒളിപ്പിച്ചു വെച്ചതല്ലേ. മാജിക് അല്ല ഇങ്ങനെയാണ് ചെയ്യുന്നത്. നീ ഇതിനു മുമ്പ് മാന്ത്രിക വടി ഉപയോഗിച്ചിട്ടേ ഇല്ലല്ലോ. ആദ്യം ഈ മാന്ത്രിക വടി വായുവിനെ ഉയർത്ത്. എന്റെ പൊന്നു ജിൻടു, നീ ഇതെന്താ ചെയ്യുന്നത്? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. മാന്ത്രിക വടി മുന്നിലേക്ക് നീട്ടി എന്ത് പറഞ്ഞാലും അത് അതേപോലെ തന്നെ സംഭവിക്കും. ഇത് ആരുടെയെങ്കിലും നേരെ നീട്ടിട്ട് അവര് എലിയാവട്ടെ എന്ന് പറഞ്ഞാൽ അവര് എലിയാവും. എനിക്കാരെയും എലിയാക്കൊന്നും വേണ്ട. ചട്ടാസാറിനെ പെട്ടെന്ന് തന്നെ പഴയതുപോലെ ആക്ക. രക്ഷിക്കണേ, ആ പൂച്ച എന്നെ ഇപ്പൊ പിടിച്ചു തിന്നും. അല്ല സാറേ, എന്താ പ്രശ്നം? സാറിന് ഇതെന്ത് പറ്റി? അല്ല, പൂച്ച ഇതെങ്ങനെയാ സാറിന് തിന്നുന്നത്? എന്താണെന്നറിയില്ല, ഒരു നിമിഷത്തേക്ക് ഞാനൊരു എലിയാണെന്ന് ഓർത്തുപോയി. അതുകൊണ്ടാ ഞാനിങ്ങനെ എലിയാണെന്ന് ഓർത്തുപോയി. എന്ത് പറ്റിയ പൂപ്പ? ഇവരുടെ മകൻ പ്രകാശ് തെറ്റായ കൂട്ടുകെട്ടിലൊക്കെ പെട്ട് പഠനമെല്ലാം ഉപേക്ഷിച്ചിരിക്കുകയാണ് വീർ. നേരത്തെ അവൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു, പൈലറ്റ് ആവാനായിരുന്നു ആഗ്രഹം. പക്ഷെ ഇപ്പോ
എക്സാം അടുത്ത് വന്നിട്ടും ആ കുട്ടി പഠിക്കുന്നതേ ഇല്ല. ആന്റി ഒന്നും കൊണ്ടും വിഷമിക്കണ്ടതേ, ഞാൻ ആ കൂട്ടുകെട്ടൊക്കെ അവസാനിപ്പിച്ചു തരാം. വേർമോനെ, പ്രകാശിനെ പറഞ്ഞ് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആയ കാര്യമാ. അപ്പൂപ്പം പറയാറുണ്ട്, ഇമ്പോസിബിൾ ഒക്കെ പോസിബിൾ ആക്കുന്ന ആളെയാണ് വീരെന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട, ഞാൻ എന്തെങ്കിലും ഒക്കെ ചെയ്യാം. വളരെ നന്ദി മുത്തശ്ശ. വീർ, നീ എന്തെങ്കിലും ചെയ്യാൻ ആലോചിക്കുന്നുണ്ടോ, അതോ ഞാൻ പോയി എന്തെങ്കിലും ഒക്കെ ചെയ്യണോ? അപ്പൂപ്പ, ഇത് എനിക്ക് വിട്ടു തന്നേക്ക്, എന്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. ഓക്കേ വീർ. ഒന്ന് വേഗം പോ, ചെറുപ്പോൾ നമ്മൾ സ്കൂളിൽ പോകാൻ ലേറ്റ് ആവുന്നു. ഇതാണോ ഇത്ര വലിയ കാര്യം? എനിക്കറിയില്ല എന്തുകൊണ്ടാ ചഡ്ഡാങ്കൾ ഇങ്ങനെ ഡേഞ്ചറസ് സൈക്ലിംഗ് ചെയ്യുന്നതെന്ന്. നിങ്ങൾ കണ്ടില്ലേ, ഇത്തവണ നമ്മളെ ചാമ്പ്യൻഷിപ്പ് എന്തായാലും ജയിക്കും. നമ്മുടെ ഈ പുതിയ സ്റ്റുഡന്റ് കരൺ പല രാജ്യാന്തര ചാമ്പ്യൻഷിപ്പുകളും വിജയിച്ചവനാണ്. നമുക്ക് ചാമ്പ്യൻഷിപ്പ് നേടാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നേ ഇല്ല. എല്ലാ വർഷവും ആ ഇന്റർനാഷണൽ സ്കൂളുകാർ ചീറ്റിംഗ് നടത്തിയാണ് ജയിക്കുന്നത്. അവരുടെ ആ പ്രിൻസിപ്പൽ ഖുറാന വളരെ മോശപ്പെട്ട ആളാണ്. ഇംലി, ഞാൻ ഇപ്പോ വരാവേ. കരൺ, നിനക്ക് അമേരിക്കയിൽ പോയി എഞ്ചിനീയറിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് ഞാൻ കേട്ടല്ലോ. അതെ സർ, പക്ഷേ അവിടെ പോയി പഠിക്കണമെങ്കിൽ ഒരുപാട് കാശ് വേണം. എന്റെ അത്ര കാശില്ല. നോക്കൂ കരൺ, ഞങ്ങൾ നിന്നെ പോലെ കഴിവുള്ള കുട്ടികളെ സ്കൂളിന്റെ വകയായി സ്കോളർഷിപ്പ് നൽകി പഠിപ്പിക്കുന്നുണ്ട്. അവിടെ താമസം, ഭക്ഷണം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഫ്രീ ആണ്. സത്യമാണോ? എനിക്ക് അമേരിക്കക്ക് പോകാൻ സ്കോളർഷിപ്പ് തരുവോ? എസ് കരൺ, പക്ഷേ നീ അതിനു വേണ്ടി എനിക്ക് ഒരു ചെറിയ കാര്യം ചെയ്തു തരണം. സാർ, ഞാൻ അമേരിക്ക പോയി പഠിക്കാൻ എന്ത് വേണേ ചെയ്യും. എങ്കിൽ പിന്നെ നീ നിന്റെ കാലിൽ എന്തെങ്കിലും പരുക്ക് പറ്റിയെന്ന് കള്ളം പറഞ്ഞേ ഇവിടെ നിന്ന് പൊയ്ക്കോളൂ. 10 വർഷമായി ഞങ്ങൾ ഈ റേസ് തോറ്റിട്ടില്ല, അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾക്ക് റേസ് തോൽക്കാൻ താല്പര്യമില്ല. ഓക്കേ ഓക്കേ സർ, താങ്ക് യു സർ. വീർ, ഒരു സംഭവം നടന്നു, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എന്റെ ഗ്രാമത്തിലേക്ക് ട്രെയിൻ പോകുന്നുണ്ട്. ആദ്യത്തെ ട്രെയിനിൽ തന്നെ അമ്മയച്ഛന്റെ കൂടെ ഗ്രാമത്തിൽ പോവാ. സാരില്ലല്ലോ എമിലി, നീ അമ്മയുടെ അച്ഛന്റെ കൂടെ പോയിക്കോ, നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും കാറി പോവാം. ഓക്കേ ഓക്കേ, താങ്ക് യു വീർ. അത് കണ്ടോ, അതിരേഖ നശിപ്പിച്ചുകളാ. വെരി ഗുഡ്, വെരി ഗുഡ് മാഗി. ഇനി ആ ട്രെയിനിന്റെ ബ്രേക്ക് ഒന്ന് ഫെയിലാക്കി ഡ്രൈവറെ കൂടി ബോധം കെടുത്തിയാൽ മാത്രം മതി, അപ്പോൾ നാട് മുഴുവൻ ട്രെയിൻ അപകടത്തിൽപ്പെടാൻ പോകുന്ന വാർത്ത പരക്കും. ആ വാർത്ത കേട്ട് പ്രേം സഹായിയുടെ റോബോട്ട് ഇവിടേക്ക് എത്തുമ്പോൾ നമുക്കവനെ നമ്മുടെ വലയിൽ കുടുക്കുവാൻ സാധിക്കും. ഇപ്പോൾ കിട്ടിയ വാർത്ത, രാജ്പൂരിലേക്ക് പോകുന്ന ആദ്യത്തെ ട്രെയിൻ തന്നെ അപകടത്തിലാകാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ട്രെയിൻ പോകുന്ന വഴിയിലെ ഏകദേശം 2 കിലോമീറ്റർ നീളമുള്ള പാലം തകർന്നിരിക്കുകയാണ്. ആ ട്രെയിൻ നിൽക്കുന്നതുമില്ല, ഡ്രൈവറെ പറ്റി യാതൊരു വിവരവുമില്ല. ഓ നോ, ഇംലിയാ ട്രെയിനിലാ പോകുന്നത്. ജിൻടോ പറഞ്ഞോളൂ ബോസ്, എന്ത് പറ്റി, എന്താ ഇത്ര ടെൻഷനിലിരിക്കുന്നേ? ഇംലിയുടെ ജീവൻ അപകടത്തിലാണ്, നമ്മള് റെയിൽവേ ട്രാക്കിൽ പോയി അവളെ രക്ഷിക്കണം. വേഗം വരൂ. ഓക്കേ ബോസ്, ഇപ്പൊ പോവാം. ഡൈനാമോ ബോയ്,
വെൽക്കം വെൽക്കം. അങ്ങനെ നീ ഒടുവിൽ എത്തിയല്ലേ. അപ്പോ നീയാണല്ലേ ആ പ്രേം സഹായിയുടെ റോബോട്ട്. ഞാൻ ആദ്യം തന്നെ നിനക്ക് എന്റെ റോബോട്ടിനെ പരിചയപ്പെടുത്തി തരാം. മാഗി ദ മാഗ്നറ്റ്. അയ്യ, ഇത് വർക്ക് ചെയ്യുന്നില്ലല്ലോ. അമ്മേ,